തിരുക്കുമാരനും അമ്മ മാതാവിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റി, ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാനൊരു യാക്കോബ വിശ്വാസിയാണ്. ഞാൻ ഇവിടെ വന്നത് 16 ജൂലൈ 2022 വന്നത്. അന്ന് എനിക്ക് കൃപാസനത്തെ പറ്റിയോ ഇവിടുത്തെ പത്രത്തെ പറ്റിയോ ഉടമ്പടിയെ പറ്റിയോ ഒരൈഡിയ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ വന്നു, തിരക്ക് കണ്ടു, ഞാനും ഉടമ്പടി എടുക്കാമെന്ന് കരുതി പത്രമൊക്കെ മേടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പത്രം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഉടമ്പടി അതോടെ തീർന്നു എന്ന്. അങ്ങനെ ഞാൻ മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര അവിശ്വാസമായിരുന്നു. ഇതൊക്കെ വെറും പറ്റിപ്പാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ പക്ഷേ പത്രമൊക്കെ കൊടുത്തു. പത്രം കൊടുത്തതിനപ്പം എൻ്റെ കസിൻ എന്നോട് ചോദിച്ചു, നീ ഉടമ്പടി എടുത്തോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തു, പത്രമൊക്കെ കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ കൗൺസിലിങ്ങൊക്കെ കൂടിയിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൗൺസിലിങ്ങൊന്നും കൂടിയില്ല, പത്രമൊക്കെ മേടിച്ചു ഞാൻ പോന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു, പത്രം മാത്രമല്ല കൗൺസിലിംഗ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്, കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഞാനങ്ങനെ അത് കേട്ടുപോയി. പക്ഷെ വൈകുന്നേരം ആയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. ഞാനാണെങ്കിൽ യൂട്യൂബിൽ കുറേ ധ്യാനങ്ങൾ കാണാനായിട്ട് തുടങ്ങി. അങ്ങനെ കണ്ട് ഞാൻ രാത്രി 3 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് കാണാനായിട്ട് തുടങ്ങി. ഫുൾ ടൈം എന്നെ കൃപാസനമായി. അങ്ങനെയൊക്കെ കണ്ടു. ഞാൻ എക്സാം സെപ്റ്റംബറിൽ എഴുതി. ഞാൻ ഒന്നും പഠിച്ചില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു കിട്ടുമെന്ന്. ഞാൻ എഴുതി, ഞാൻ അവിടെ ഫെയിലായി. ആ വിശ്വാസം കൊണ്ട് എനിക്ക് ഭയങ്കര ഡിപ്രഷനുമായിപ്പോയി. ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എന്നിരുന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഉടമ്പടി എടുത്താൽ എൻ്റെ എല്ലാം ശരിയാവുമെന്ന്. ഞാനങ്ങനെ 13 ഒക്ടോബർ 2023 ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ എല്ലാം ഞാൻ നോക്കി. എന്നുവെച്ചാൽ എല്ലാ ചൊവ്വാഴ്ചകളിലും അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്തു. ബൈബിളൊക്കെ 30 മിനിറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഇരുന്ന് വായിക്കാനായിട്ട് ഞാൻ നോക്കി. കാരുണ്യപ്രവൃത്തി വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ എൻ്റെ കൺമുൻപിൽ കാണുന്ന പാവങ്ങൾക്ക് എന്നിൽ ഒതുങ്ങുന്ന പൈസയൊക്കെ കൊടുത്ത് ഞാൻ സഹായിച്ചിരുന്നു. അങ്ങനെ പിന്നെ കുംഭസാരാണെങ്കിലും എല്ലാ 2 ആഴ്ചയിലും കൂടുമ്പോൾ നടത്തിയിരുന്നു. അങ്ങനെ എക്സാമിന് തൊട്ട് മുമ്പ് ഞാനിവിടെ വന്നു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സൊക്കെ മേടിച്ചു, കാശുരൂപമൊക്കെ മേടിച്ചു. ഞാൻ പോയി എക്സാം എഴുതി, വീണ്ടും ക്ലബിങ്. പക്ഷേ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒട്ടുമില്ലായ്മയെന്ന് എനിക്ക് മുക്കാ ഭാഗത്തോളം അമ്മ മാതാവ് തന്നു. അപ്പോൾ എനിക്കറിയായിരുന്നു ഇനിയും എനിക്ക് അമ്മ മാതാവ് തരും എന്ന്. ഞാൻ ഒട്ടും മടിക്കാതെ അമ്മയുടെ അടുത്ത് വന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്കൊരു ഡേറ്റ് ഇട്ട് കിട്ടണം, എല്ലാവർക്കും നീ ഡേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കും ഇട്ട് തരണമെന്ന് പറഞ്ഞു. പക്ഷേ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ പക്ഷേ കുറേ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കണ്ടു. അപ്പോൾ കുറേ പേരിട്ടത് കണ്ടു. പക്ഷേ ഞാൻ ഡേറ്റ് ഇടാൻ മറന്നുപോയി. ഞാൻ ഇവിടെ വന്ന് എവിടെ വന്നിരുന്നു ഇരുന്നതിനപ്പോൾ എൻ്റെ മനസ്സിലൊരു ഡേറ്റ് തെളിഞ്ഞു വന്നു, 9 ജൂലൈ. ഞാൻ അപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മ മാതാവേ, ആ ഡേറ്റ് അത്ഭുതമുള്ളതാക്കി തരണേ, എനിക്ക് വിശ്വസിക്കാവുന്ന രീതിയിലാക്കി തന്നെയെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ ഇവിടെ ഈ കസേരയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പപ്പയുടെ അടുത്ത് വന്ന് ചോദിച്ചു, പപ്പ ഒരു ഡേറ്റ് പറഞ്ഞേന്ന് പറഞ്ഞു. പപ്പയും സെയിം ഡേറ്റ് തന്നെ പറഞ്ഞു, 9 ജൂലൈ. ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ ചെന്ന് ഡേറ്റ് ചോദിച്ചു. എനിക്കൊരു ഡേറ്റ് തന്നു, അത് ഇന്ന ഡേറ്റാന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുള്ളവരും പറഞ്ഞു, ഞങ്ങളും അത് ഇന്നെ വിചാരിച്ചിരുന്നേ, ആ ഡേറ്റ് തന്നെയാന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റൊക്കെ അടുക്കാൻ തുടങ്ങി. എനിക്ക് ടെൻഷൻസ് ഭയങ്കരമായിട്ട് കൂടി വരാൻ തുടങ്ങി. 9 ജൂലൈ ഡേറ്റ് ഇല്ലായിരുന്നു, 8 ജൂലൈ ഡേറ്റ് ഉണ്ടായിരുന്നത്. ഞാൻ ആ ഡേറ്റിൽ ഡേറ്റ് അങ്ങോട്ട് എടുത്തു, എക്സാം എഴുതി. പക്ഷേ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പം റിസൾട്ട് മെയിലിൽ വന്നിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കിയില്ല, എല്ലാം അപ്പോഴത്തെ പോലെ ആയിരിക്കും വിചാരിച്ച് ഞാനത് വിട്ടു. പക്ഷേ വീട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നപ്പം എൻ്റെ മനസ്സ് പറഞ്ഞിരുന്നു നോക്ക് എന്നുള്ള രീതിയിൽ. ഞാൻ അങ്ങനെ നോക്കി, എനിക്ക് UK സ്കോർ അമ്മ മാതാവ് തന്നു. ഇതിനു മുമ്പ് ഈ റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാനിവിടെ നിന്ന് 5 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോയി റോട്ടിൽ എല്ലാവർക്കും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി പറ്റാത്തത് കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്കും കയറി. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡായി.
പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ സാക്ഷ്യം കണ്ടുകൊണ്ടിരുന്നപ്പോൾ കേട്ടിരുന്നു ഈ ജപമാല റാലിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കുറേ പേർക്ക് കുറേ അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ അന്ന് ഓർത്തിരുന്നു, അമ്മ മാതാവ് എനിക്കും അങ്ങനെ കൂടാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കും ഇങ്ങനെ വന്ന് പറയാമല്ലോ എന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പ്രാവശ്യം ഈ ഒക്ടോബർ 28 ജപമാല റാലിക്ക് കൂടാൻ പറ്റുമെന്ന്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി പറഞ്ഞു. അങ്ങനെ വഴി ഞാനിവിടെ വന്നു, എൻ്റെ വീട്ടിലുള്ള എല്ലാവരും വന്നു, ഇവിടെ അറ്റൻഡ് ചെയ്തു. പോയി ഒക്ടോബർ 28 കഴിഞ്ഞ് വന്നിട്ട് നവംബർ 28 എൻ്റെ CBT പാസ്സാവുകയും ഡിസംബർ 28, 2:30 അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. എനിക്കതിനു മുമ്പ് ഇൻ്റർവ്യൂസ് 1 ഓഗസ്റ്റിലൊരെണ്ണം വന്നു, അത് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ച് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ കിട്ടാണ്ടിരുന്നപ്പോൾ എനിക്ക് വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇൻ്റർവ്യൂസ് ഒന്നുമില്ലായിരുന്നു. ഞാൻ കട്ട ഡിപ്രഷൻ വീണ്ടും ആയിരുന്നു. അപ്പോഴാണ് അമ്മ മാതാവ് ഈ ഡിസംബർ 28, 2:30 എന്ന് ഇട്ട് തന്നത്. എനിക്ക് ആ ഡേറ്റ് കണ്ടപ്പോൾ തന്നെ അറിയായിരുന്നു ഇതെനിക്ക് വേണ്ടി തന്നെ ഇട്ട് തന്നതാണ് എന്നുള്ളത്. അതും ഞാൻ ഉദ്ദേശിച്ച ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നല്ല കിട്ടി. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, കാരണം എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ അറിയാവുന്ന ആരുമില്ല. ഞാൻ കുറേ പേരോട് ചോദിച്ചു, ആർക്കും ആ സ്ഥലം അറിയത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അമ്മ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്കിത് വെച്ചതാണെങ്കിൽ അമ്മ മാതാവ് എനിക്ക് അവിടുത്തെ ഒരാളെ തന്നെ പരിചയപ്പെടുത്തി തരണമെന്ന്. അങ്ങനെ എൻ്റെ ഏജൻസിയിൽ നിന്ന് തന്നെ പോയ പിള്ളേരെ എനിക്ക് കിട്ടി. ഏജൻസിക്കാർ പറഞ്ഞതെന്നല്ല ഞാൻ അറിഞ്ഞത്, എനിക്ക് അവിടെ നിന്നുള്ള പിള്ളേർ തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് കോണ്ടാക്റ്റ് ചെയ്തു. ഞാൻ പോലും അറിയാണ്ട്, സത്യം പറഞ്ഞാൽ ഞങ്ങൾ നേരിട്ട് പോലും കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, വാട്സപ്പിലൂടെയും ഉള്ള ചാറ്റിങ്ങും മാത്രമേ ഉള്ളൂ. അങ്ങനെ രണ്ടു പേരെ എനിക്ക് കിട്ടി. ഇത് അമ്മ മാതാവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ ഞാൻ വെച്ചിരുന്നത് എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും നടുവേദന, 1 വർഷത്തോളമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ മാതാവ് അത് മാറ്റി കൊടുക്കണേ എന്ന്. അങ്ങനെ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും നടുവേദന മാറി. ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറയാനായിട്ട് തുടങ്ങി. പിന്നെ എൻ്റെ അനിയത്തിക്ക് 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം അവളൊന്നും അത്ര ഇൻറ്റൻസീവായിട്ട് എടുത്തില്ല, എനിക്കും ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അമ്മ മാതാവ് നല്ല മാർക്ക് തന്നെ കൊടുത്ത് അനുഗ്രഹിച്ചു. ഇത്രയും തന്ന അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഇത് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അമ്മ മാതാവിൻ്റെ ഒരു ഇതും കൊണ്ട് മാത്രമാണ്. ഈ ഉടമ്പടി എടുത്തത് വഴി ഞാൻ ക്ഷമിക്കാനായിട്ട് കുറേയൊക്കെ പഠിച്ചു. എനിക്ക് നേരത്തെ ഭയങ്കര ദേഷ്യമായിരുന്നു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തത് മുതൽ എൻ്റെ ദേഷ്യമൊക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ ഞാൻ എന്തിനിറങ്ങി തിരിച്ചാലും അമ്മ മാതാവ് എനിക്ക് ബൈബിൾ വഴി എനിക്ക് വാക്യങ്ങൾ ഇട്ട് തരും, എല്ലാം ഇട്ട് തരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഉറപ്പാണ് ഇനിയും അങ്ങോട്ടേക്ക് എല്ലാത്തിനും കൂടെ ഉണ്ടാവും, എല്ലാത്തിനും സഹായിക്കും എന്നുള്ളൊരു പൂർണ്ണമായ ഉറപ്പെനിക്കുണ്ട്. നന്ദി അമ്മ മാതാവ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ മകളുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസത്തിൻ്റെ യാത്രയുടെ ഒരു സാക്ഷ്യമാണ്. വളരെ വ്യക്തമായിട്ടും വളരെ സരസമായിട്ടും അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വന്നിട്ടുള്ള, കാരണം ഇത് ഉടമ്പടി ഒരു പുതിയൊരു പ്രാർത്ഥനാ രീതി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട്, ഇപ്പോൾ ആരെങ്കിലും കൂടുതൽ പറഞ്ഞ് പഠിച്ചു വരുന്നവർക്കല്ല, ആദ്യമായിട്ട് വരുന്നവർക്ക് ഇതെപ്പോഴും ഒരു സംശയം, ഒരുപാട് സംശയങ്ങളും, കാരണം ഒരുപാട് കാര്യങ്ങളിത് പുതിയതായിട്ടുള്ള രീതികളൊക്കെ ഇതിലുണ്ട് എന്ന് തോന്നും. പക്ഷേ ഇത് ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും വ്യക്തമായിട്ടും പണ്ട് ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം വ്യക്തമായ നിബന്ധനകളിലൂടെ പ്രത്യേകമായിട്ടൊരു രീതിയിൽ പരിശുദ്ധ അമ്മ നമുക്ക് ക്രമീകരിച്ച് നൽകിയ വലിയൊരു പ്രാർത്ഥനയുടെ ശൈലിയാണ്, ഒരു ജീവിത ശൈലിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം അവസാനിക്കുമ്പം ഈ മകൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വ്യക്തിപരമായിട്ട് ഒരുപാട് കുറച്ച് മാറ്റങ്ങൾ പറയുന്നുണ്ട്, കുറച്ചും കൂടെ ക്ഷമിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അത് അപ്പം ഉടമ്പടി എപ്പോഴും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് ഉണ്ടാവരുത്. കാര്യസാധ്യം ഇതൊരു വ്യക്തി സാധ്യമായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ളൊരു ബന്ധത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്നുള്ളതാണ്. ആ ഒരു വ്യക്തിബന്ധത്തിൻ്റെ ഭാഗമാണ് ഈ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പല സാക്ഷ്യത്തിലും ആവർത്തിക്കപ്പെടുന്നതും, അല്ലെങ്കിൽ മാതാവ് തന്നെ ഓരോരുത്തർക്ക് ഡേറ്റ് കൊടുക്കുന്നതും മനസ്സിൽ തെളിയിച്ചു കൊടുക്കുന്നതും സ്വപ്നത്തിൽ വന്ന് കാണിച്ചു കൊടുക്കുന്നതും ഒക്കെ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഡേറ്റും ഈ സമയവുമെല്ലാം നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ,
ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയുടെ ഹൃദയഭാഗത്തൊരു സമയഘടികാരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം. മറ്റുള്ള പ്രത്യക്ഷീകരണത്തിലും എത്തിച്ച വ്യത്യാസമായിട്ട് ഇവിടുത്തെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ നിറവും ഒപ്പം ഹൃദയഭാഗത്തെ ഈ ക്ലോക്കിൻ്റെ സാന്നിധ്യവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടമായ ഒരു ഒരു വലിയൊരു വ്യത്യാസങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ സമയം അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ എടുത്ത ഡേറ്റ് പറയാനായിട്ടൊക്കെ പറയുന്നത്. ഈ ഡേറ്റും നിങ്ങൾ നിങ്ങൾ ഈ ഉടമ്പടിയിൽ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ സമയബന്ധിതമായിട്ട് നിങ്ങളിത് വേഗത്തിൽ നടന്നോ അതിൽ ലാഗുണ്ടോ എന്നൊക്കെ ഉള്ളൊരു പഠനത്തിനും വേണ്ടിയാണ്. ഈ പഠനങ്ങളൊക്കെയാണ് അച്ഛൻ ഇവിടെ ഒരു ആരാധനയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ മകളുടെ ജീവിതത്തിലും വ്യക്തമായിട്ട് അവൾ പറയുന്നുണ്ട് ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴും അതെ ആദ്യം ഇതിനു വേണ്ടിയല്ല വന്നത്, അദ്ദേഹം പിന്നീട് അത് കുറച്ചും കൂടെ പഠിച്ച് അറിഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ എത്തി. ഇവിടെ എത്തിയതിന് ശേഷം പ്രാർത്ഥിച്ചു കിട്ടുന്ന ഡേറ്റും അപ്പച്ചൻ പറയുന്ന ഡേറ്റും ഒക്കെ ഒരുപോലെ വരുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നുന്നുവെങ്കിലും ഇതിനൊക്കെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയൊരു സ്പർശമുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന അതേ മനസ്സിൽ പ്രാർത്ഥിച്ചു തോന്നിയ അതേ ഡേറ്റ് അപ്പച്ചനും വീട്ടുകാരും അത് തന്നെ പറയുന്നു. പിന്നീട് ഈ മകൾക്ക് തന്നെ ബോധ്യപ്പെട്ട് കൊടുക്കുകയാണ് നിനക്ക് ഇത് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഇതിൽ നീ പാസ്സായി പോകുമെന്നുള്ളൊരു കോൺഫിഡൻസ്. അത് മനുഷ്യർക്ക് കൊടുക്കുന്നൊരു കോൺഫിഡൻസ് അല്ല, ഒരാൾ പ്രാർത്ഥനയിൽ കണ്ടെത്തുന്ന ഒരു വിശ്വാസം, ഒരു സാന്നിധ്യം ഈ മകൾ അനുഭവിക്കാൻ സാധിച്ചു എന്നാണ് ഈ സാക്ഷ്യത്തിൽ പറയുന്നത്. ഇതുപോലെ ഇപ്പോൾ ഇന്ന് ഇന്നേ ദിവസം തന്നെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേര് ഈ സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതിലുമെല്ലാം പറയുന്നൊരു കാര്യം അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം അവർക്ക് എല്ലാവർക്കും ലഭിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്, അത് നമ്മൾ വിശ്വസിക്കണോ വേണ്ടേ എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയവും ആകുന്നില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ തുറവയിൽ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങുമ്പോൾ അതിലൊരു ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായി. ഇവങ്ങൾ തുടക്കം പറയാനുണ്ട് 3 മണിക്ക് എഴുന്നേറ്റ് ഉടമ്പടി ആരാധന കണ്ടെന്ന് പറയുന്നത്. അപ്പം എന്തോ ഒരു ആത്മാവിൻ്റെ ഒരു ആകർഷണം, അതാണ് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാനല്ലാതെ ആരും എൻ്റെ പക്കൽ വരികയില്ല എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞിട്ടുള്ള കുറേ സാക്ഷ്യങ്ങൾ, അക്രൈസ്തവരായി പറഞ്ഞ സാക്ഷ്യങ്ങളും അവരും പറയുന്നുണ്ട്. ഈശോയും മാതാവിനൊക്കെ കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു ആകർഷണം തോന്നു പറയുന്ന ഒരു ആത്മാവിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വലിയൊരു ആകർഷണം മാതാവിലും ഈശോയിലുമൊക്കെ ഉണ്ട്. അതാണ് നിങ്ങൾ ചിലർ സാക്ഷ്യം പറയുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പത്രം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷമുണ്ടായി, കണ്ണിലൂടെ കണ്ണുനീര് വന്നു, എനിക്ക് എന്തെന്നില്ലാത്തൊരു അഭിഷേകം ഉണ്ടായി എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ഈ പത്രം കൊടുക്കണം അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് മറ്റുള്ളവരെ സന്ദർശിക്കണമെന്ന് പറയുന്നത്. യഥാർത്ഥ സമാധാനവും സന്തോഷവും ഒരു വ്യക്തി കണ്ടുമുട്ടുന്നത് ക്രിസ്തുവിലാണ് എന്നുള്ള വലിയൊരു സത്യം നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം സംഭവിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇനിയും മകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഒരുപാട് പേർക്ക് ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാനായിട്ട് ഈ ജീവിതവും ഒപ്പം സമയവും ഈ ഉടമ്പടിയും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.